വെൽക്കം ടു കാൻഡല ഫിസിക്സ് അക്കാഡമി. ഇവരെല്ലാം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നീറ്റ്, കീം, IIT, JEE എന്നീ പരീക്ഷകൾക്ക് ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്നും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ സീരീസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള കുറെ വീഡിയോസിന്റെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇനി ആർക്കെങ്കിലും ഓൺലൈൻ കോച്ചുകൾ ആവശ്യം, കോച്ചിങ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. തൃശ്ശൂർ ജില്ലയിൽ റിജു ആൻഡ് PSK അല്ലെങ്കിൽ പ്രൊഫസർ TC തോമസ് ഇതിനൊക്കെ ചുറ്റുവട്ടതായിട്ട് എവിടെയെങ്കിലും നീറ്റിൽ അല്ലെങ്കിൽ കീം അല്ലെങ്കിൽ IIT ഇതിൽ നിങ്ങൾക്ക് ഓൺലൈൻ കോച്ച് ഹൗസിൽ വന്നിട്ട് റൂമിൽ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പഠിപ്പിക്കണം എന്നുണ്ടെങ്കിലും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. പരീക്ഷയിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്, ഐസോമെറിസവുമായി ബന്ധപ്പെട്ട് വരുന്ന നമ്മുടെ നാലാമത്തെ ചോദ്യമാണ്. ക്വസ്റ്റ്യൻ നോക്കുക, ഹൗ മെനി സ്ട്രക്ചറൽ ഐസോമേഴ്സ് ആർ ദ ഓഫ് ഡൈ ബ്രോമോ ബെൻസീൻ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഹൗ മെനി ഐസോമെറിക് ഡൈ ബ്രോമോ ബെൻസീൻസ് ആർ പോസിബിൾ എന്നാണ് ചോദ്യം. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം വളരെ സിമ്പിളാണ്. ഉത്തരം എന്ന് പറഞ്ഞാൽ എന്താണ്, 3 ആണ്. സി ആണ് ഇതിന്റെ ഓപ്ഷൻ. പക്ഷെ ഓപ്ഷൻ സി ആണ്, ഉത്തരം 3 എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അത് ഏതൊക്കെയാണ് എന്ന് അറിഞ്ഞാലാണ് നമുക്ക് ഉപകാരമുള്ളത്. കാരണം ചിലപ്പോൾ 4 ഓപ്ഷൻ തന്നിട്ട് ഇതിലെ ഡൈബ്രോമോ ബെൻസീന്റെ ഐസോമർ അല്ലാത്തത് ഏതാണ് എന്നുള്ളൊരു ചോദ്യം വന്നാലും അത് നമുക്ക് ബുദ്ധിമുട്ടാകും. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് ആ 3 ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് 1,2 ഡൈബ്രോമോ ബെൻസീൻ എന്നുള്ളതാണ് ഒന്നാമത്തെ സംഭവം. അപ്പോൾ അതിൻ്റെ ഫിഗർ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചുതരാം. ഓക്കെ, ഇത് നമ്മളിവിടെ തന്നെ ഒരു ബെൻസീൻ റിംഗ് ഞാൻ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ബെൻസീൻ റിംഗ് ഞാൻ മാർക്ക് ചെയ്യാണ്. ഇതിൻ്റെ ഒന്നാമത്തെ പൊസിഷനിൽ തന്നെ BR വരുന്നു. ഇതിൻ്റെ രണ്ടാമത്തെ പൊസിഷനിൽ എന്ത് വരുന്നു, BR വരികയാണ് ചെയ്യുന്നത്. ഇതാണ് 1,2 ഡൈബ്രോമോ ബെൻസീൻ എന്ന് പറയുന്നതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല. ഇനി ഇതിൽ വരുന്ന രണ്ടാമത്തേതാണ് 1,3 ഡൈബ്രോമോ, ഇവിടെ ഒരു മോ വിട്ടു പോയിട്ടോ, ഡൈബ്രോമോ ബെൻസീൻ എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ ഐസോമെറിസം അപ്പൊ ഏതാണ്, 1,3 ഡൈബ്രോമോ ബെൻസീൻ ആണ് അവിടെ വരുന്നത്. അപ്പൊ അതിന്റെ സ്ട്രക്ചർ നമുക്കൊന്ന് വരച്ച് നോക്കാം. ഇതുപോലെ തന്നെ നമ്മളൊരു ബെൻസീൻ റിങ് മാർക്ക് ചെയ്യുന്നു. ബെൻസീൻ റിങ് മാർക്ക് ചെയ്തിട്ട് ഇതാണ് ഇപ്പൊ ഞാൻ ഒന്നാമത്തെ പൊസിഷനായി എടുക്കുന്നത്. ദെൻ ഇത് BR ആയിട്ട് മാറുന്നു. ദെൻ ഇത് BR മാർക്ക് ചെയ്യാണ്. ഇനി ഇതിന്റെ മൂന്നാമത്തെ ഐസോമെറിസം എന്ന് പറയുന്നത് 1,4 ഡൈബ്രോമോ ബെൻസീൻ ആണ് അതിന്റെ രണ്ടാമത്തെ സ്ട്രക്ചർ. നമുക്കൊന്ന് വരച്ച് നോക്കാം. ഇതേനാ ഇതുപോലെ നമ്മളൊരു സ്ട്രക്ചർ മാർക്ക് ചെയ്യുന്നു, ബെൻസീൻ റിങ് മാർക്ക് ചെയ്യാണ്. ഇതാണ് ഞാൻ ഒന്നാമത്തെ പൊസിഷനാക്കി എടുക്കുന്നത്. അപ്പൊ അത് BR ആയിട്ട് മാറി. ഇത് BR. അപ്പൊ 1, 2, 3, 4. അപ്പൊ 1,4 എത്ര ഉണ്ട്, ബ്രോമിൻ ഉണ്ട്, 2 ഉണ്ട്. അപ്പൊ 1 ബെൻസീൻ എന്നുള്ളതാണ് ഇതിന്റെ സ്ട്രക്ചറൽ ഫോർമുലയായിട്ട് നമുക്കിവിടെ മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് പരീക്ഷയ്ക്ക് നിങ്ങൾ ഇത് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. ഇനി എക്സാമിന് ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കുക. ഹൗ മെനി ഡിസ്റ്റിങ്ക്ട് ടെർമിനൽ ആൽക്കൈൻസ് വിത്ത് എ മോളിക്കുലാർ ഫോർമുല C6H10 എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഹൗ മെനി ഡിസ്റ്റിങ്ക്ട് ടെർമിനൽ ആൽക്കൈൻസ് വിത്ത് എ മോളിക്കുലാർ ഫോർമുല C6H10. ഓപ്ഷൻസ് A3, B4, C5, D6 എന്നാണ്
മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ആൽക്കൈൻസ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ഇവിടെ ചോദിച്ചിട്ടുള്ള ഒരു സംഭവം നോക്കാം, ഡിസ്റ്റിങ്ക്ട് ടെർമിനൽ ആൽക്കൈൻസ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. അപ്പൊ ടെർമിനൽ ആൽക്കൈൻസും ഉണ്ട്, നോൺ ടെർമിനൽ ആൽക്കൈൻസും നമുക്കവിടെ അറിയാം. അതായത് ടെർമിനൽ ആൽക്കൈൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ, നമുക്കറിയാം ആൽക്കൈൻസ് എന്ന് പറയുന്നത് ഒരു അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആണ്. ഇതാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒന്നാമത്തെ ഫോർമുല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്. അപ്പൊ ആൽക്കൈൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ എന്താണ്, അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആണ്. ഇത് നമുക്കറിയാവുന്ന ഒരു പോയിന്റ് ആണല്ലേ. അപ്പൊ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആയതുകൊണ്ടുള്ള പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ അവിടെ എന്ത് ഉണ്ടായിരിക്കും, ഒരു ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാവാനായിട്ടുള്ള പ്രോബബിലിറ്റി ഉണ്ട് രണ്ട് കാർബണിന്റെ ഇടയ്ക്കായിട്ട് അല്ലെ. അപ്പൊ രണ്ട് കാർബണിന്റെ ഇടയ്ക്കായിട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഒരു ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ഒരു ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയുന്നത്, കാർബണുകൾക്ക് ഇടയ്ക്ക് ഉണ്ടാകുന്ന ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയുന്നത് അതിന്റെ ഏതെങ്കിലും ഒരു ടെർമിനലിന്റെ അവിടെയാണെന്നുണ്ടെങ്കിൽ, ടെർമിനലിൽ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്കെന്ന് പറയാൻ പറ്റും, ടെർമിനൽ ആൽക്കൈൻസ് എന്ന് പറയാം. ഇനി അത് ടെർമിനലിന് പകരം വേറെ എവിടെയെങ്കിലും ആയിട്ടാണ് അതുണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ളതിനെ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും, നോൺ ടെർമിനൽ ആൽക്കൈൻസ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആൽക്കൈൻസ് എന്ന് പറയുന്നത് ട്രിപ്പിൾ ബോണ്ട് എവിടെയാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം, ഏതൊക്കെയാണ് ടെർമിനൽ ആൽക്കൈൻസും ഉണ്ട് അതുപോലെ തന്നെ നോൺ ടെർമിനൽ ആൽക്കൈൻസും ഉണ്ട്. ടെർമിനൽ ആൽക്കൈൻസ് ആണെന്നുണ്ടെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയുന്നത് അതിന്റെ ഐസോമെറിസത്തിന്റെ ഏതെങ്കിലും ഒരു എന്താ പറയുക C1 C2 കാർബണിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എൻഡ് പൊസിഷനിലായിരിക്കും. നോൺ ടെർമിനൽ ആണ് എന്നുണ്ടെങ്കിൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആ ഒരു കോമ്പൗണ്ടിന്റെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഗ്യാപ്പിലായിരിക്കും നമുക്കത് കാണാനായിട്ട് സാധിക്കുക. കാര്യം മനസ്സിലായില്ലാണ്ട് തീരെ മനസ്സിലായില്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ C6H10 എന്ന് പറയുന്നതിന്റെ കേസിലുള്ള ടെർമിനൽ ആൽക്കൈൻസിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ എത്രയാണ്, 4 എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ അത് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് 1 by 1 നോക്കാം. അപ്പൊ അതിൽ ഒന്നാമതായിട്ട് വരുന്നതാണ് ഹെക്സ് വൺ ഐ എൻ എ. നമുക്കതിന് സ്ട്രക്ചർ ഒന്ന് വരച്ച് നോക്കാം. ഞാനിവിടെ ഒരു ട്രിപ്പിൾ ബോണ്ട് മാർക്ക് ചെയ്യുന്നു, ഇവിടെ സി ഉണ്ട്, ഇവിടെ എച്ച് ഉണ്ട്, ഇതാണ് എന്റെ രണ്ടാമത്തെ കാർബൺ. ഓക്കെ, ഇതെന്റെ മൂന്നാമത്തെ കാർബൺ, ഇതെന്റെ നാലാമത്തെ കാർബൺ, ഇതെന്റെ അഞ്ചാമത്തെ കാർബൺ, ഇതെന്റെ CH3 വരുന്നു. അപ്പോൾ കണ്ട ഇവിടുത്തെ C1 കാർബണും C2 കാർബണും അത് രണ്ടിലായിട്ടാണ് ഇവിടെ എന്തുണ്ടായിരിക്കുന്നത്, ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പൊ അതാണ് ടെർമിനൽ ആൽക്കൈൻസ് എന്ന് പറയുന്നതിന്റെ ഒന്നാമത്തെ കണ്ടീഷൻ. ഇനയിൽ വരുന്ന രണ്ടാമത്തെ ഇതാണ് 4-methyl 10-1 YNE. നമുക്ക് നോക്കാം, ദേനാ ഇവിടെ ഞാൻ ഒരു ട്രിപ്പിൾ ബോണ്ട് മാർക്ക് ചെയ്യുന്നു, ഇവിടെ സി മാർക്ക് ചെയ്യുന്നു, എച്ച് മാർക്ക് ചെയ്യുന്നു, ഇതാണ് എന്റെ രണ്ടാമത്തെ കാർബൺ, ഇത് മൂന്നാമത്തെ കാർബൺ, ഇത് നാലാമത്തെ കാർബൺ. ദെൻ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാണ്, സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ CH3 ദെൻ ഇവിടെ CH3 ഫോം ചെയ്യുന്നു. രണ്ടു കഴിഞ്ഞില്ലേ, ഇനി നമുക്കിവിടെ മൂന്നാമത്തേത് നോക്കാം. മൂന്നാമത്തേത് ഇതാണ് 3-methyl 1-dyne. നോക്കാം, 1, 2, 3. അപ്പൊ ഇതേന ഇവിടെ ഒരു CH വരുന്നു, ഇതെന്റെ രണ്ടാമത്തെ കാർബൺ, ഇതെന്റെ മൂന്നാമത്തെ കാർബൺ, മൂന്നാമത്തെ കാർബണിന്റെ ഇവിടെ ആയിട്ട് ഇതേന ഒരു CH3 വരുന്നു. ദെൻ ഇവിടെ 1, 2, 3, 4, ഇത് 5. ദെൻ ഇവിടെ ആയിട്ട് ആര് വരുന്നു, 6th കാർബൺ വന്നു. ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തേത് 3-3-3-methyl-but-1 YNE. 1, 2, 3 ഇവിടെ നമുക്കൊരു CH വരുന്നു, ഇതിന്റെ രണ്ടാമത്തെ കാർബൺ. പിന്നെ ഇത് ഇങ്ങനെ വന്നിട്ട്
ഇവിടെയായിട്ട് ഒരു സി എച്ച് ത്രീ, ദെൻ ഇവിടെയായിട്ട് ഒരു സി എച്ച് ത്രീ, ഇവിടെയായിട്ട് ഒരു സി എച്ച് ത്രീ. അപ്പൊ ത്രീ ത്രീ മീഥൽ ബ്യൂട്ട് വൺ വൈ എൻ എ. ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഹോം ട്യൂഷൻ ആവശ്യമുണ്ടെങ്കിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ മാറ്റി വീണ്ടും കാണാം.